അമൃത്സറിൽ നിന്നും അംബാല വഴി ജയ്പൂരിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജയ്പൂരിൽ ഹവാമഹലിലും ജന്തർ മന്ദിറും കൽക്കി ടെമ്പിളിൻ്റെയും കാഴ്ചകളിലേക്ക് കൂടി നമ്മൾ പോകുന്നതാണ്. അമൃത്സറിൻ്റെ റോഡുകളിൽ വ്യത്യസ്തമായ പല രീതിയിലും ജനങ്ങൾ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മയമില്ലാത്തതാണ് ഇവിടുത്തെ ട്രാഫിക്. ഇവിടെ റോഡിൽ ബസ്സുകൾക്ക് പ്രത്യേകം ലൈനുണ്ട്. അതുവഴി വേറെ വണ്ടികൾക്ക് പോകാൻ അനുവാദമില്ല. പിടിക്കപ്പെട്ടാൽ നല്ല ഫൈൻ കൊടുക്കേണ്ടി വരും. ഇവിടെ മൊത്തം നല്ല നിരപ്പായ സ്ഥലങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും കൃഷി നടക്കുന്നുണ്ട്. കൂടുതലിടത്തും നെൽകൃഷിയാണ് നടക്കുന്നത്. പഞ്ചാബ് മൊത്തം ഫ്രീക്കന്മാരാ, ഒരു രക്ഷയില്ല. പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാണ് ഈ ഷോപ്പ് നടത്തുന്നത്. സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്നാണ് പറഞ്ഞത്. നാട് ബീഹാറിലാണെന്നാണ് പറഞ്ഞത്. അടുത്ത് വേറെ ഏതോ ഒരു ഷോപ്പ് കൂടെ അവൻ്റെ അച്ഛൻ നടത്തുന്നുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് അതുവഴി ഒരു പാത പോകുന്നതാണ്ടല്ലേ. അതിൻ്റെ താഴെ കൂടെ NH44 ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഇതുവഴി ഇപ്പോൾ കറങ്ങി അതുവഴി പോയിട്ട് ഇതാണ്ട് ആ കാണുന്ന റോഡ് വഴി അങ്ങനെ ഡൽഹി ടച്ച് ചെയ്യാതെ നേരെ ജയ്പൂരിന് പോകും. ഇത് അംബാല കൈതാൽ റോഡാണ്. ഗാംഗ്ഹരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് ഹൈവേ ചെന്ന് കയറും. അവിടെ നിന്ന് നർനോൾ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തും. നർനോളിൽ നിന്ന് കോട്ട്പുട്ടിലി വഴി ജയ്പൂരിന് 160 കിലോമീറ്ററേ ഉള്ളൂ. NH 152D എന്നറിയപ്പെടുന്ന ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ റോഡിൽ സ്പീഡ് ലിമിറ്റ് 100 കിലോമീറ്റർ ആണ്. രാത്രി 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ജയ്പൂരിലെത്തി. 1799 അന്നത്തെ രാജാവായിരുന്ന സവായ് പ്രതാപ് സിംഗ് ആണ് ഹവാമഹൽ പണിതത്. ഈ ഹവാമഹലിന് 953 ചെറിയ ജനലുകളുണ്ട്. ഈ ജനലുകളിലൂടെ ധാരാളം വായു അകത്തേക്ക് കയറി വരുന്നതിനാലാണ് ഹവാമഹൽ അഥവാ കാറ്റിൻ്റെ കൊട്ടാരം എന്ന പേര് വന്നിരിക്കുന്നത്. വേനൽക്കാലത്ത് ജയ്പൂരിലെ ടെമ്പറേച്ചർ 49 ഡിഗ്രി വരെയൊക്കെ വരാറുണ്ട്. ആ സമയത്ത് ഈ മഹലിനകത്തേക്ക് ധാരാളം കാറ്റ് ഈ ചെറിയ ജനാല വഴി വരുന്നതിനാൽ അകത്തധികം ചൂട് തോന്നത്തില്ല. ഈ ജനലുകളുടെ പ്രത്യേക ഡിസൈൻ കാരണം സ്ട്രീറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നൊരു കാര്യം കൂടെ ഈസിയായിട്ട് നടക്കും. ഹവാമഹലിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഫോട്ടോസിലെല്ലാം കാണുന്നത്. ബാക്ക് സൈഡ് വഴി മഹലിലേക്ക് ആക്ച്വലി വാതിലൊന്നും ഇല്ല. ഏത് ഭാഷയിലാണെന്നറിയില്ല, താഴെ ഒരു കച്ചേരി നടക്കുന്നുണ്ട്. ആയിരത്തി 1734 സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ജന്തർ മന്ദിർ സ്ഥാപിച്ചത്. ജന്തർ മന്ദിർ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് അർത്ഥം. 19 ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ചേർന്നാണ് ഈ ഒരു വാന നിരീക്ഷണ കേന്ദ്രം. ഇന്നിത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒരു സ്ഥലമാണ്. സൂര്യൻ്റെ പ്രകാശം വീഴുന്നതിനനുസരിച്ച് സമയം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണ് സൺ ഡയൽ. ലോകത്തിലെ ഏറ്റവും വലിയ സൺ ഡയൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 1743 വരെ ജയ്സിംഗ് സെൻട്രൽ ഒബ്സർവേറ്ററി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ടെമ്പിളാണ് കൽക്കി ടെമ്പിൾ. സവായ് ജയ്സിംഗ് ആണ് 18th century ഈ ടെമ്പിൾ പണിതത്. മഹാവിഷ്ണുവിന്റെ 10th അവതാരമാണ് കൽക്കി.
അപ്പം നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. ആ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.